പ്രിയപ്പെട്ട കൂട്ടുകാരെ ആറാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം രണ്ടാമത്തെ യൂണിറ്റ് റിസോഴ്സ് ആൻഡ് ട്രേഡ് മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം ഇന്ത്യം എന്ന യൂണിറ്റിന്റെ പാർട്ട് ത്രീ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഈ യൂണിറ്റിന്റെ ആദ്യത്തെ പാർട്ട് ക്ലാസ്സുകൾ കാണാത്തവർക്ക് ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുകൂടി കാണുക മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ബെർണിയർ ആ കാലഘട്ടത്തിലെ തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭാഗങ്ങളെയും കുറിച്ച് വിവരിക്കുന്ന ഈ കുറിപ്പ് മുതലാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത് ബെർണിയർ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ബിഗ് റൂംസ് വിയർ കാർഖാനാസ് ഫങ്ഷൻ ആർ ഫൗണ്ട് ഇൻ മെനി പ്ലേസസ് കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് എന്നാണ് ബെർണിയർ പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ ഒരു പുതിയ പാദം പഠിച്ചു കാർഖാനാസ് എന്താണ് കാർഖാനകൾ എന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് ഈ വിവരണത്തിന്റെ ബാക്കി ഭാഗം നോക്കാം വാട്ട് വെർ കാർഖാനസ് എന്തായിരുന്നു കാർഖാനകൾ എന്ന് പാഠപുസ്തകത്തിൽ വളരെ വ്യക്തമായി നൽകിയിട്ടുണ്ട് നമുക്കത് പഠിക്കാം കാർഖാനസ് വെർ ദി സെന്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദി പാലസസ് ഓഫ് ദി മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ് മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ എന്താണ് കാർഖാനകൾ കാർഖാനസ് സെന്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദി പാലസസ് ഓഫ് ദി മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ് അതായത് മുഗൾ ഭരണകാലത്ത് രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്ക് വേണ്ട വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നൽകിയിരുന്നത് കാർഖാനകളിൽ നിന്നാണ് കാർഖാനകളിൽ നിന്ന് സാധാരണക്കാർക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുമായിരുന്നോ ഇല്ല ഇവിടെ സാധാരണക്കാർക്ക് വാങ്ങാൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് എന്നാണ് ബെർണിയർ പറഞ്ഞിരിക്കുന്നത് ഇനി കാർഖാനകളിൽ നിലനിന്നിരുന്ന ചില തൊഴിലുകളെ കുറിച്ചാണ് പറയുന്നത് എംബ്രോയിഡറേഴ്സ് വർക്കിംഗ് അണ്ടർ സൂപ്പർവൈസർ ആർ ഫൗണ്ട് ഇൻ റൂം ഗോൾഡ് സ്മിത്സ് ഇൻ അനദർ ഡേസ് ആൻഡ് കോബ്ലേഴ്സ് ഡിഫറെന്റ് റൂംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായോ എംബ്രോയിഡറേഴ്സ് വർക്കിംഗ് അണ്ടർ എ സൂപ്പർവൈസർ ആർ ഫൗണ്ട് എംബ്രോയിഡറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ചിത്ര തുന്നൽ നടത്തുന്നവർ ഒരു മുറിയിൽ മേൽനോട്ടക്കാരനു കീഴിൽ ചിത്ര തുന്നൽ നടത്തുന്നവരെ കാണാം ഗോൾഡ് സ്മിത്ത് ഇൻ അനദർ ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞാൽ ഏത് ജോലി ചെയ്യുന്നവരാണ് സ്വർണപ്പണി എടുക്കുന്നവർ അപ്പം മറ്റൊരു മുറിയിൽ സ്വർണപ്പണി എടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഡയ്യേഴ്സ് അതായത് ചായം പൂശുന്നവർ അതുപോലെ കോബ്ലേഴ്സ് ചെരിപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണി ചെയ്യുന്നുണ്ട് ബെർണിയറുടെ ഈ വിവരണത്തിൽ നിന്ന് തന്നെ കാർഖാനകളിൽ നിലനിന്നിരുന്ന തൊഴിൽ കൂട്ടങ്ങളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണും വിച്ച് ഓക്യുപേഷണൽ ഗ്രൂപ്പ് കുഡ് ബി ഫൗണ്ട് ഇൻ ദി കാർഖാനാസ് ഏതെല്ലാം തൊഴിൽ കൂട്ടങ്ങളായിരുന്നു കാർഖാനകളിൽ ഉണ്ടായിരുന്നത് എംബ്രോയിഡറേഴ്സ് ചിത്രത്തുന്നലുകാർ ഗോൾഡ് സ്മിത്ത് സ്വർണപ്പണിക്കാർ ഡയ്യേഴ്സ് ചായം പൂശുന്നവർ കോബ്ലേഴ്സ് ചെരിപ്പുണ്ടാക്കുന്നവർ കാർഖാനകളെ പറ്റിയും അവിടത്തെ തൊഴിൽ കൂട്ടങ്ങളെ പറ്റിയുമാണ് ഫ്രഞ്ച് സഞ്ചാരിയായ ബെർണിയറിന്റെ വിവരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനി നമുക്ക് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തെ കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് നോക്കാം ദി ലൈഫ് സ്റ്റൈൽ ഡ്രസ്സിംഗ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ആർ എക്സ്റ്റൻസീവ്ലി എക്സ്റ്റൻസീവേഡ് അക്രോസ് ഇന്ത്യ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണരീതിക്കും കാര്യമായ വ്യത്യാസങ്ങളുണ്ട് വളരെ വൈവിധ്യമാർന്ന വസ്ത്രധാരണ രീതിയും ഭക്ഷണരീതിയും ജീവിതരീതിയുമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ടവർണിയർ പറയുന്നത് അടുത്തു പറയുന്നത് ി ഡ്രസ്ഡ് പീപ്പിൾ ആൻഡ്ലി ക്ലാഡ് വെയർസോ ഫൗണ്ട് ഹിയർ ആവശ്യത്തിലേറെ വർണ്ണപൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു ആ കാലഘട്ടത്തിലെ സോഷ്യൽ ലൈഫിനെ പറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരും നാമമാത്രമായ വസ്ത്രങ്ങൾ ധരിക്കുന്നവരും ഉണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ ആ കാലത്ത് സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും വാട്ട് ഇൻഫർമേഷൻ എബൗട്ട് ദി സോഷ്യൽ ലൈഫ് ഓഫ് ദി പീരീഡ് ക്യാൻ ബി അപ്റ്റൈൻഡ് ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ ഈ വിവരണത്തിൽ നിന്ന് അന്നത്തെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ ലഭിക്കും സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇന്നിക്വാളിറ്റീസ് എക്സിസ്റ്റഡ് എമോങ് ദ പീപ്പിൾ ബാക്ക് സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു അവ എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കാം സോഷ്യൽ സ്റ്റാറ്റസ് വാസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ് ഓക്യുപ്പേഷൻ ആൻഡ് വെൽത്ത് ജാതി ഉദ്യോഗം സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹിക പദവികൾ നിർണയിക്കപ്പെട്ടിരുന്നത് ആ കാലഘട്ടത്തിൽ സാമൂഹിക പദവികൾ നിർണയിക്കപ്പെട്ടിരുന്നത് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്നാണ് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ് തൊഴിലിന്റെയും ആൻഡ് വെൽത്ത് സമ്പത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആ കാലത്ത് സാമൂഹിക പദവികൾ നിർണയിക്കപ്പെട്ടിരുന്നത് ആ കാലത്ത് ഉയർന്ന സാമൂഹിക പദവികൾ ആർക്കൊക്കെ ആയിരുന്നു കിങ്സ് ലോർഡ്സ് രാജാക്കന്മാർ പ്രഭുക്കന്മാർ പുരോഹിതന്മാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചു ആ കാലത്ത് സാമൂഹിക പദവിയിൽ ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നത് ആർക്കൊക്കെയാണ് കിങ്സ് രാജാക്കന്മാർ ലോർഡ്സ് പ്രഭുക്കന്മാർ പ്രീസ്റ്റ്സ് പുരോഹിതന്മാർ ഓഫീസേഴ്സ് ഉദ്യോഗസ്ഥർ സാമൂഹിക പദവിയിൽ ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നവരെ നമുക്ക് മനസ്സിലായി സാമൂഹിക പദവിയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ ആരൊക്കെയായിരുന്നു ദോസ് ഹൂ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ബിലോങ്ഡ് ടു ലോവർ സോഷ്യൽ സ്ട്രാറ്റ കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരായിരുന്നു ഏറ്റവും താഴെത്തട്ടിൽ ആരൊക്കെയെന്നാണ് പറയുന്നത് കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവരാണ് സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ ഉണ്ടായിരുന്നത് ഈ കാസ്റ്റ് ഹെഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ് ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു ഈ വിൽ കസ്റ്റംസ് ലൈക്ക് ദി സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവൈൽഡ് സതി ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിലനിന്നിരുന്നു ധാരാളം അസമത്വങ്ങൾ അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇനി സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന കവിയായ അമീർ ഖുസ്രുവിൻ്റെ വാക്കുകളിൽ നിന്നും ആ കാലത്തെ വിജ്ഞാന പുരോഗതിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്ന് നോക്കാം വി ദ ഇന്ത്യൻസ് ക്യാൻ സ്പീക്ക് എനി ലാംഗ്വേജ് നമ്മൾ ഇന്ത്യക്കാർക്ക് ഏതു ഭാഷയിലും സംസാരിക്കാനാകും ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അതേഴ്സ് ടു മാസ്റ്റർ അവർ ലാംഗ്വേജ് എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ് ഇന്ത്യൻസ് ഡോ നോട്ട് ഗോ അബ്രോഡ് ഇൻ സെർച്ച് ഓഫ് നോളജ് വിജ്ഞാന സമ്പാദനത്തിന് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല ഇറ്റ് ഈസ് ദി പീപ്പിൾ ഫ്രം അതർ കൺട്രീസ് ഹു കം ടു ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ് വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നിരുന്നു എന്ന് അമീർ ഖുസ്രുവിന്റെ ഈ വിവരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പഞ്ചതന്ത്ര സ്റ്റോറീസ് ആൻഡ് മാത്തമെറ്റിക്സ് ആർ ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ ടു ദി വേൾഡ് ചെസ് ചെസ് എന്ന് പറഞ്ഞാൽ ചതുരംഗം അതുപോലെ പഞ്ചതന്ത്രം കഥകൾ സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ് ലോകത്തിന് ഇന്ത്യ നൽകിയ എന്തൊക്കെ സംഭാവനകളെ കുറിച്ചാണ് അമീർ കുസർ പറഞ്ഞിരിക്കുന്നത് ചെസ് ദി പഞ്ചതന്ത്ര സ്റ്റോറീസ് ആൻഡ് മാത്തമെറ്റിക്സ് ചതുരംഗം പഞ്ചതന്ത്രം കഥകൾ സംഖ്യാശാസ്ത്രം ഈ വിവരണത്തിൽ നിന്ന് ആ കാലഘട്ടത്തിലെ വൈജ്ഞാനിക പുരോഗതിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഹു വാസ് ദി പോയിറ്റ് ലീവ്ഡ് ഡ്യൂറിംഗ് ദ സൽത്തനത്ത് പീരീഡ് സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന കവി ആരായിരുന്നു അമീർ ഖുസ്രു അമീർ ഖുസ്രുവാണ് സൽത്തനത്ത് കാലത്ത് ജീവിച്ച പ്രശസ്ത കവി മധ്യകാലഘട്ടത്തിൽ വൈജ്ഞാനിക രംഗങ്ങളിൽ മറ്റെന്തൊക്കെ പുരോഗതിയാണ് കൈവരിച്ചത് എന്ന് നമുക്ക് നോക്കാം വി ഹാവ് ഡിസ്കസ്ഡ് നളന്ദ യൂണിവേഴ്സിറ്റി ഇൻ ദ പ്രീവിയസ് ക്ലാസ് നളന്ത സർവകലാശാലയെ കുറിച്ച് മുൻക്ലാസിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നളന്ത സർവകലാശാല പുരാതന ഇന്ത്യയിലെ സർവകലാശാലയായിരുന്നു അഞ്ചാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിലാണ് നളന്ത സർവകലാശാല ജന്മം എടുക്കുന്നത് ഗുപ്ത സാമ്രാജ്യത്തിലെ കുമാരഗുപ്തനാണ് ഇത് പണി കഴിപ്പിച്ചത് ലോകമെമ്പാടുമുള്ള രണ്ടായിരം അധ്യാപകരും പതിനായിരത്തോളം വിദ്യാർത്ഥികളും ഇവിടെ ഉണ്ടായിരുന്നു സെവറൽ എജ്യൂക്കേഷണൽ സെന്റേഴ്സ് എക്സിസ്റ്റഡ് ഇൻ മിഡീവൽ ഇന്ത്യ ആസ്വെൽ പുരാതനകാലത്തെ നളന്ത സർവകലാശാല പോലെ തന്നെ മധ്യകാല ഇന്ത്യയിലും നിരവധി വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു സ്റ്റുഡൻസ് ഫ്രം ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ഫ്ലോക്ഡ് ടു ദീസ് സെന്റേഴ്സ് ഇൻ സെർച്ച് ഓഫ് നോളജ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാകേന്ദ്രങ്ങളിൽ അറിവ് തേടിയെത്തി അത്രമാത്രം പ്രശസ്തമായിരുന്നു മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയിലെ വിജ്ഞാന പുരോഗതി ഇനി ആ കാലഘട്ടത്തിലെ ശ്രദ്ധേയമായ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ദി എജ്യൂക്കേഷണൽ ഇൻ ബനാറസ് ആഗ്ര ലാഹോർ കാഞ്ചി മധുര ആൻഡ് ഡൽഹി വേർ റിമാർക്കബിൾ എമോങ് ദം ഇവയിൽ ശ്രദ്ധേയമായ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ബനാറസ് ആഗ്ര ലാഹോർ കാഞ്ചി മധുര ഡൽഹി സെന്റേഴ്സ് ഇൻ ദി ഇന്ത്യ മധ്യകാല ഇന്ത്യയിലെ പ്രധാന വിദ്യാ കേന്ദ്രങ്ങൾ ബനാറസ് ആഗ്ര ലാഹോർ കാഞ്ചി മധുര ആൻഡ് ഡൽഹി അടുത്തു പറയുന്നത് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് അഡ്വാൻസ്ഡ് ഡ്യൂറിംഗ് ദീരീഡ് ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രം അതുപോലെ മാത്തമാറ്റിക്സ് ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാനകൾ അക്കാലത്ത് പുരോഗതി നേടി ലീലാവതി ബൈ ഭാസ്കരാചാര്യ വാസ് എ എൻ മാത്തമാറ്റിക്സ് ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു ഓദർ ഓഫ് ലീലാവതി എ ബുക്ക് ഓൺ മാത്തമാറ്റിക്സ് ഗണിതശാസ്ത്ര ഗ്രന്ഥമായ ലീലാവതി രചിച്ചതാര് ആരാണ് ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ഭാസ്കരാചാര്യർ ഭാസ്കരാചാര്യറാണ് ലീലാവതി എന്ന ശ്രദ്ധീയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ഒബ്സർവേറ്ററീസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജയ്പൂർ ഡൽഹി ഉജ്ജയിൻ ആൻഡ് ബനാറസ് ഒബ്സർവേറ്ററീസ് എന്ന് പറഞ്ഞാൽ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഈ കാലഘട്ടത്തിൽ ജയ്പൂർ ഡൽഹി ഉജ്ജയിനി ബനാറസ് എന്നിവിടങ്ങളിൽ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു വിച്ച് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേറ്ററീസ് ഓഫ് മെഡീവൽ ഇന്ത്യ മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു ജയ്പൂർ ഡൽഹി ഉജ്ജൈൻ ആൻഡ് ബനാറസ് അതുപോലെ തന്നെ സെവറൽ ടെക്സ്റ്റ്വെയർ ട്രാൻസ്ലേറ്റഡ് ഇൻറ്റു പേർഷ്യൻ നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അക്കാലത്ത് ഇന്ത്യ എത്രമാത്രം വൈജ്ഞാനിക വൈജ്ഞാനികത്ത് പുരോഗതി കൈവരിച്ചിരുന്നു എന്നാണ് എക്സാമിൻ ദി പ്രോഗ്രസ് അറ്റഡ് ബൈ മെഡീവൽ ഇന്ത്യ ഇൻ ദി ഫീൽഡ് ഓഫ് ലേണിംഗ് മധ്യകാല ഇന്ത്യ വിജ്ഞാനരംഗത്ത് കൈവരിച്ച പുരോഗതി പരിശോധിക്കുക ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അതിന്റെ ഉത്തരം സെവറൽ എജ്യൂക്കേഷണൽ സെന്റേഴ്സ് എക്സിസ്റ്റഡ് ഇൻ മെഡീവൽ ഇന്ത്യ മധ്യകാല ഇന്ത്യയിൽ നിരവധി വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു സ്റ്റുഡൻസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ഫ്ലോക്ഡ് ടു ദീസ് സെന്റേഴ്സ് ഇൻ സെർച്ച് ഓഫ് നോളജ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാകേന്ദ്രങ്ങളിൽ അറുപത് എടിയെത്തി ദ എജ്യൂക്കേഷണൽ സെന്റേഴ്സ് ഇൻ ബനാറസ് ആഗ്ര ലാഹോർ കാഞ്ചി മധുര ആൻഡ് ഡൽഹി വെയർ റിമാർക്കബിൾ എമോങ് ദം ബനാറസ് ആഗ്ര ലാഹോർ കാഞ്ചി മധുര ഡൽഹി എന്നിവിടങ്ങളിലെ വിദ്യാകേന്ദ്രങ്ങൾ ഇവയിൽ ശ്രദ്ധേയമായിരുന്നു ആസ്ട്രോണമി ആൻഡ് മാത്തമെറ്റിക്സ് അഡ്വാൻസ്ഡ് ഡ്യൂരിഡ് ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാന ശാഖകൾ അക്കാലത്ത് പുരോഗതി നേടി ഒബ്സർവേറ്ററീസ് വേർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജയ്പൂർ ഡൽഹി ഉജ്ജൈൻ ആൻഡ് ബനാറസ് ജയ്പൂർ ഡൽഹി ഉജ്ജയിനി ബനാറസ് എന്നിവിടങ്ങളിൽ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു സെവറൽ ടെക്സ്റ്റ്വെയർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടു ഇതിൽ നിന്നെല്ലാം മധ്യകാല ഇന്ത്യ വിജ്ഞാന രംഗത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ യൂണിറ്റിന്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം